ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ടേസ്റ്റി പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പവും അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. നമ്മളിത് വീട്ടിൽ കുട്ടികളൊക്കെ കഴിച്ചിട്ട് ബാക്കിയാവുന്ന ബിസ്ക്കറ്റ് ഉണ്ടാവില്ലേ, അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ടൊരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് അരക്കപ്പാണ് മെഷറിംഗ് കപ്പ്, അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽ കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. മൈദ കൂടി പോവരുത്, കാൽ കപ്പ് തന്നെ ചേർത്താൽ മതി. മൈദയും പഞ്ചസാരയും ഒരേ അളവിനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് 125 ml കപ്പാണ്. ഇതിൽ 4 തവണ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ 4 തവണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 തവണത്തെ റെക്കോർഡായിട്ടുള്ളൂ. 4ാമത്തെ ഞാൻ ഒരു കുറച്ച് ബാക്കി വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ 1.5 ലിറ്റർ പാല് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. വാനില എസൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് തരികളൊക്കെ മാറ്റിയതിന് ശേഷം അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. നല്ല തിക്കായിട്ട് വരുന്നത് വരെ കുറുക്കിയെടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ സോഫ്റ്റ്നെസ് പോകും. നന്നായി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതൊരു ക്രീമി ആയിട്ട് നല്ല തിക്കായിട്ട് വരും. നിങ്ങൾക്ക് പാൽപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചധികം ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ദേ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്താലും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, മാരി ഗോൾഡ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നും പാലിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു മിക്സിലോ മുക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുക. പാലിൽ മുക്കണതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാനിപ്പോൾ ഈ ഒരു മിക്സിൽ തന്നെയാണ് മുക്കിയെടുത്തത്. പാലിൽ നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോഴത്തേനും നല്ലതുപോലെ ബിസ്ക്കറ്റൊക്കെ അലിഞ്ഞങ്ങ് വരും. അപ്പോൾ 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ലെയറിൽ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ബാറ്റർ അല്ലെങ്കിൽ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ബിസ്ക്കറ്റ് നമുക്ക് ഒരു 4 എണ്ണം വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ കുറച്ച് അധികം വെച്ച് കൊടുക്കാൻ പറ്റും. വീണ്ടും ഇതുപോലെ ബിസ്ക്കറ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ള, ശരിക്കും ഈ ഒരളവ് ഒരു 2 ലെയർ വെക്കാനേ ഉള്ളൂ 4 ബിസ്ക്കറ്റ് വെച്ചിട്ട്. ബാക്കിയുള്ളത് മുഴുവൻ ഇതിന് മുകളിലേക്ക് നമുക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക എല്ലായിടത്തും. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നിങ്ങളുടെ അടുത്ത് ഡാർക്ക് ചോക്ലേറ്റോ മറ്റോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കൊക്കോ പൗഡർ ചേർക്കുക. അതൊന്നും ഇല്ലെങ്കിൽ കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഞാനിപ്പോൾ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ മണവും ഫ്ലേവറൊക്കെ കിട്ടും ഇതിന്. കുറച്ച് ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഒരുപാട് ചേർക്കുന്നില്ല, ഒരല്പം ചേർക്കുന്നുള്ളൂ. ഇനി നമ്മളിതൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നന്നായി നമുക്ക് തണുപ്പിച്ചെടുക്കണം, എങ്കിലേ കട്ട് ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കത്തി വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഭയങ്കര തിക്കായിട്ട് അല്ല ഉണ്ടാവുക, ശരിക്കൊരു മെൽറ്റിംഗ് ടൈപ്പാണ്. കുറച്ച് നേരം പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ മെൽറ്റായി ഇങ്ങനെ പോകുന്ന പോലത്തെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ക്രീമിയും ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മൈദ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവരെന്തായാലും ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ അവർക്ക് സ്നാക്സൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നതിൽ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.